എല്ലാവർക്കും നമസ്കാരം. പ്ലസ് ടു ഹിസ്റ്ററിയിലെ 14-ാമത്തെ അധ്യായം ആധുനിക പൂർവ കേരളം പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം. സ്റ്റഡി മെറ്റീരിയൽ കൈത്താങ്ങ് 2019-2020 ജില്ലാ പഞ്ചായത്ത് പത്തനംതിട്ട പുറത്തിറക്കിയ പഠന സഹായി. സമ്പദ്വ്യവസ്ഥ, സമൂഹം, രാഷ്ട്ര ഭരണവ്യവസ്ഥ, ആധുനിക പൂർവ കേരള ചരിത്ര സ്രോതസ്സുകൾ നമുക്ക് പരിശോധിക്കാം. കേരളത്തിനെ കുറിച്ച് നമുക്ക് ആധുനിക അല്ലെങ്കിൽ ആദ്യകാല കേരളത്തിലെ സമ്പദ്വ്യവസ്ഥയും സമൂഹവും അവിടെയുണ്ടായിരുന്ന രാഷ്ട്ര ഭരണവ്യവസ്ഥയുമാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള സോഴ്സസ് അല്ലെങ്കിൽ എവിഡൻസസുകൾ നമുക്ക് ലഭ്യമായത് പ്രധാനമായിട്ടും ഭൗതിക അവശിഷ്ടങ്ങൾ, നാണയങ്ങൾ, കോയിൻസ്, സംഘം ലിറ്ററേച്ചർ, ശിലാലിഖിതങ്ങൾ, ഇൻസ്ക്രിപ്ഷൻസ്, സംസ്കൃത കൃതികളും വാമൊഴി പാരമ്പര്യങ്ങളും, വിദേശ സഞ്ചാരികളുടെ സഞ്ചാര കുറിപ്പുകൾ. പുരാതന ഇന്ത്യയിലെ, ആദ്യകാല ഇന്ത്യയിലെ, പ്രധാനമായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ സംഘകാലഘട്ടത്തിലെ ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹണ്ടിങ് ആയിരുന്നു, ഭക്ഷണ ശേഖരണമായിരുന്നു, അതുപോലെ തന്നെ ഫിഷിംഗ്, മീൻ പിടുത്തം ഉണ്ടായിരുന്നു. ദെൻ നായാട്ട് അല്ലെങ്കിൽ എന്താണ് ഹണ്ടിങ് ഗാദറിംഗ് സൊസൈറ്റിയും അതുപോലെ തന്നെ ഭക്ഷണ ശേഖരണവും മീൻ പിടുത്തവുമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗങ്ങളെന്ന് പറയുന്നത്. ഇരുമ്പ് യുഗവും മഹാശിലയുഗ സംസ്കാരവും, അയൺ ഏജ് ആൻഡ് മെഗാലിത്തിക് ഏജ് കൾച്ചർ എന്താണെന്ന് നോക്കാം. കാലഘട്ടം പ്രധാനമായിട്ടും BC 300 മുതൽ CE 500 വരെ. എവിഡൻസസുകൾ കൽവെട്ട് അറകൾ, കുടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, നന്നങ്ങാടികൾ, പുലച്ചിക്കല്ല്, കൽവൃത്തങ്ങൾ, സിസ്റ്റ്. മഹാശിലാസ്മാരകങ്ങളെന്ന് പറഞ്ഞാൽ സ്മാരകങ്ങൾക്ക് മുകളിൽ വലിയ കല്ലുകൾ കൊത്തിവെക്കുന്നതിനെയാണ് മഹാശിലാസ്മാരകങ്ങളെന്ന് പറയുന്നത്. അന്നത്തെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മഹാശിലാസ്മാരകങ്ങളാണ് തൊപ്പിക്കല്ല്, അംബർല ചേംബർ, അതുപോലെ തന്നെ നന്നങ്ങാടികൾ, അതുപോലത്തെ തൊപ്പിക്കല്ലുകൾ, കുടക്കല്ലുകൾ, കൽ എന്നിവയൊക്കെ. നെക്സ്റ്റ്, സംഘകാലഘട്ടത്തിൻ്റെ പ്രധാനമായിട്ടും അല്ലെങ്കിൽ സംഘകാലഘട്ടത്തിലെ ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി തിണകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 5 തിണകളായിരുന്നു ഉണ്ടായിരുന്നത്. സാമൂഹ്യ വ്യവസ്ഥ, സംഘകാലഘട്ടത്തിലെ ആളുകളുടെ സാമൂഹ്യ വ്യവസ്ഥ പ്രധാനമായിട്ടും അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റം ഈസ് കോൾഡ് തിണൈ സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. 5 തിണകളായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. 1 കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. കുറിഞ്ചി എന്ന് പറഞ്ഞാൽ പർവ്വത പ്രദേശമാണ്. അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗമെന്ന് പറയുന്നത് വേട്ടയാടലാണ്, ഭക്ഷ്യ ശേഖരണമാണ്. കുറിഞ്ചി എന്ന് പറഞ്ഞാൽ ഹില്ലി ഏരിയയാണ്. വേട്ടയാടൽ, ഹണ്ടിങ്ങും അതുപോലെ തന്നെ ഫുഡ് ഗാദറിങ്ങുമാണ് പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. മുല്ലൈ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയയാണ്, വനപ്രദേശമാണ്. അവിടെയുള്ള ആളുകളുടെ ജനജീവിത മാർഗം എന്ന് പറയുന്നത് കാലിമേക്കലാണ് അല്ലെങ്കിൽ കാറ്റിൽ റിയറിംഗ് ആണ്. പാലൈ വരണ്ട പ്രദേശമാണ്, ഡ്രൈ ലാൻഡാണ്. അവിടെയുള്ള ആളുകൾ പ്രധാനമായിട്ടും തീഫ് ആണ് അല്ലെങ്കിൽ കള്ളന്മാരാണ്, കവർച്ചക്കാരാണ്, മറ്റുള്ളവരുടെ കൊള്ളയടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. മരുതം എന്ന് പറയുന്നത് നദീതീരമാണ് അല്ലെങ്കിൽ റിവർ ഏരിയയാണ്, നീർവാഴ്ചയുള്ള പ്രദേശമാണ്. അവിടെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ജീവിതം എന്ന് പറയുന്നത് കൃഷിയാണ്. കൃഷിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവരുടെ പ്രധാനപ്പെട്ട ജീവിതം. ലാസ്റ്റ് വൺ നെയ്തൽ. നെയ്തൽ എന്ന് പറയുന്നത് കോസ്റ്റൽ ഏരിയയാണ്. ഉപ്പുണ്ടാക്കൽ, സാൾട്ട് മേക്കിംഗ്, അതുപോലെ തന്നെ മീൻപിടുത്തം, ഫിഷിംഗ് ആണ് അവിടെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത്. അങ്ങനെ പ്രധാനമായിട്ടും ഐന്തിണകൾ എന്നറിയപ്പെടുന്നു: കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം ആൻഡ് നെയ്തൽ. ഇനി നോക്കാം സംഘകാലഘട്ടത്തിലെ സമൂഹം എങ്ങനെയാണ്. സംഘം ഏജിലെ അല്ലെങ്കിൽ ദ സൊസൈറ്റി ഓഫ് സംഘം ഏജ്. ഫസ്റ്റ് വൺ, സാമൂഹ്യക്രമം. ജാതിരഹിത സമൂഹമായിരുന്നു. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനം ഉണ്ടായിരുന്നു. തിണകളുടെ അടിസ്ഥാനത്തിലുള്ള വിഭജനം ഉണ്ടായിരുന്നു. ഊർ എന്നറിയപ്പെട്ട അധിവാസ കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കൃഷി, വ്യാപാരം, വാണിജ്യം എന്നിവയിലുള്ള പുരോഗതി അന്നത്തെ കാലത്ത് പ്രസിദ്ധിയാർജിച്ചിരുന്നു. ഇനി അവിടെ ഉണ്ടായിരുന്ന കൈമാറ്റ വ്യവസ്ഥ എന്തൊക്കെയാണ്. കൈമാറ്റ വ്യവസ്ഥ സാധനങ്ങൾക്ക് വേണ്ടിയുള്ള സാധന കൈമാറ്റമാണ്, കൈമാറ്റ വ്യവസ്ഥയാണ്, നുടുത്തൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സംഘകാലഘട്ടത്തിൽ
ബാർട്ടർ സിസ്റ്റം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറുന്നതിനെ നൊടുത്തൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രാദേശിക കൈമാറ്റ കേന്ദ്രങ്ങളാണ് ചന്ത അല്ലെങ്കിൽ അങ്ങാടികൾ എന്നിവ. നൗറ, തിണ്ടീസ്, മുസിരീസ്, ബൊക്കാറെ, നെൽക്കിണ്ട, ബലീറ്റ എന്നിവ കേരള തീരത്തെ പ്രധാന തുറമുഖങ്ങളായിരുന്നു. ദെൻ മൂപ്പൻ വാഴ്ച. മൂപ്പൻ വാഴ്ചയാണ് സംഘകാലത്ത് നിലനിന്നിരുന്നത്. കീഴാളർ, വേളിർ, വേന്തർ എന്നീ മൂന്ന് തരത്തിലുള്ള മുഖ്യന്മാരെക്കുറിച്ച് സംഘം കൃതികൾ സൂചിപ്പിക്കുന്നുണ്ട്. ബഹു സാംസ്കാരിക അധിവാസ കേന്ദ്രങ്ങളുടെ രൂപീകരണം, മതങ്ങളുടെ സംഗമസ്ഥാനം. ബ്രാഹ്മണമതം കേരളത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. CE 8-9 നൂറ്റാണ്ടുകളിൽ ജൈനമതവും ബുദ്ധമതവും വളർച്ച പ്രാപിച്ചു. CE 1 നൂറ്റാണ്ടിലെ സെൻറ് തോമസ് പാരമ്പര്യവും CE 849 സിറിയൻ ക്രിസ്ത്യൻ ചെപ്പോടും കേരളത്തിലെ ക്രൈസ്തവ പാരമ്പര്യങ്ങളെ കാണിക്കുന്നു. ഇസ്ലാം മതം ഇക്കാലത്ത് കേരളത്തിൽ ചുവടുറപ്പിച്ചു. മകോദയിലെ പെരുമക്കന്മാരെക്കുറിച്ച് നോക്കാം. മഹോദയപുരം. കേരളത്തിലെ ആദ്യത്തെ രാജവാഴ്ചയ്ക്ക് രൂപം നൽകിയത് മകോദയ അഥവാ മഹോദയപുരം തലസ്ഥാനമാക്കി ഭരണം നടത്തിയ പെരുമക്കന്മാരാണ്. അഞ്ചുവണ്ണം മണിഗ്രാമം. നഗരങ്ങളിലെ പ്രാദേശിക വാണിജ്യ പരിമിതികളായിരുന്നു അഞ്ചുവണ്ണവും മണിഗ്രാമവും എന്നിവ. വളഞ്ചിയർ, നന്നാദേശികൾ എന്നിവയും അക്കാലത്തെ മറ്റു വാണിജ്യ സംഘടനകളായിരുന്നു, ട്രേഡിംഗ് ഗ്രൂപ്പ്സ്. കച്ചം അഥവാ പെരുമാറ്റച്ചട്ടം. പെരുമാൾ കാലഘട്ടത്തിലെ പെരുമാറ്റച്ചട്ടങ്ങളെയാണ് കച്ചം എന്ന് വിളിച്ചിരുന്നത്. മൂഴിക്കുളം കച്ചമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. നാടുവാഴി സ്വരൂപങ്ങൾ. ശക്തരായ മരുമക്കത്തായ കുടുംബങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സ്വയം ഭരണാധികാരികളായുള്ള പ്രദേശത്തെയാണ് സ്വരൂപമെന്ന് പറയുന്നത്. ഓരോ മരുമക്കത്തായ കുടുംബത്തിനും സ്ത്രീകൾ വഴി വ്യത്യസ്ത വംശപരമ്പരകൾ ഉണ്ടായിരിക്കും. ഇതിനെയാണ് താവഴി അഥവാ കൂറ് എന്ന് വിളിക്കുന്നത്. നിരവധി സ്വരൂപങ്ങൾ കേരളത്തിൽ നിന്നു സംഘകാലഘട്ടത്തിൽ. നെടിയുരുപ്പ് സ്വരൂപം, കോലത്തുനാട് സ്വരൂപം, വേണാട് സ്വരൂപം തുടങ്ങിയവ. ദെൻ സങ്കേതങ്ങൾ. അർദ്ധ സ്വയം ഭരണാവകാശമുള്ള പ്രദേശമാണ് സങ്കേതം. ഇതിൽ ഒരു ബ്രാഹ്മണ ക്ഷേത്രവും അതിനു ചുറ്റുമായി ധാരാളം ഗ്രാമങ്ങളും ഉൾപ്പെട്ടിരുന്നു. ജന്മം അല്ലെങ്കിൽ ജന്മി. ഭൂമിയുടെ മേലുള്ള പരമ്പരാഗത ജന്മാവകാശമാണ് ജന്മം. ജന്മം കൈവശമുള്ള വ്യക്തി ജന്മി എന്നറിയപ്പെട്ടു. കാണം, കുഴിക്കാണം. ഭൂമി പാട്ടത്തിനെടുക്കുമ്പോൾ ഉടമസ്ഥന് ഉറപ്പിനു വേണ്ടി ഒരു നിശ്ചിത തുക നൽകുന്നതിനെയാണ് കാണം അഥവാ ഒറ്റി എന്ന് പറയുന്നത്. പറമ്പുകൾക്ക് മാത്രം ബാധകമായ ഒരു കൈവശാവകാശ രീതിയാണ് കുഴിക്കാണം. യൂറോപ്യന്മാരുടെ ആഗമനം. 1498 പോർച്ചുഗീസ് നാവികനായ വാസ്ഗോഡഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങി. കുളച്ചൽ യുദ്ധം നോക്കാം. 1804 കോഴിക്കോട്ടെത്തിയ ഡച്ചുകാർ സാമൂതിരിയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഡച്ചുകാർ കന്യാകുമാരിയിലെ കുളച്ചലിൽ ഒരു വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചു. 1741 കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. പതിവ് കണക്ക്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വാർഷിക ബജറ്റായിരുന്നു പതിവ് കണക്ക്. തൃപ്പടിദാനം. 1750 January 3 മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജ്യത്തെ ശ്രീപത്മനാഭന സമർപ്പിച്ചു. ഇതോടെ ശ്രീപത്മനാഭസ്വാമി രാജ്യത്തിൻ്റെ അധിപനും രാജാവ് ദൈവത്തിൻ്റെ ദാസനുമായി തീർന്നു. പ്രമേയം 15. കേരളം ആധുനികതയിലേക്ക്. കേരളം ടുവേർഡ്സ് മോഡേണിറ്റി. കേരളത്തിൽ കൊളോണിയൽ സമ്പദ് വ്യവസ്ഥയുടെ സ്വാധീനം, തോട്ടം കൃഷിയുടെ വളർച്ച, കാർഷിക സംസ്കരണ വ്യവസായ വികാസം, വിദ്യാഭ്യാസം, ഗതാഗതം, ആരോഗ്യം, ബാങ്കിംഗ്, റെയിൽവേ. പരിഷ്കാരങ്ങളുടെ ആധുനികവൽക്കരണം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം സംക്ഷേപവേദാർത്ഥം 1772. ബെഞ്ചമിൻ ബെയ്ലിയുടെ ഇംഗ്ലീഷ് മലയാള നിഘണ്ടു. മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം ഹെർമൻ ഗുണ്ടട്ട് തയ്യാറാക്കി. കൊച്ചിയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ മട്ടാഞ്ചേരിയിൽ. ഹെർമൻ ഗുണ്ടട്ടിൻ്റെ 2 പത്രങ്ങൾ രാജ്യ സമാചാരവും പശ്ചിമോദയവും. അർണോസ് പാതിരിയുടെ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദകോശം. പാശ്ചാത്യ രീതിയിലുള്ള സിവിൽ ക്രിമിനൽ കോടതികൾ. കൊളോണിയലിസത്തിനെതിരെയുള്ള ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ. പഴശ്ശി കലാപം. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെ നടത്തിയ കലാപമാണ് പഴശ്ശി കലാപം. 1st ഘട്ടം 1793 മുതൽ 1797 വരെയായിരുന്നു. ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടതിനെ തുടർന്ന് സമാധാന സന്ധി ഉണ്ടാക്കി. 2nd ഘട്ടം 1800 സബ് കളക്ടർ തോമസ് ഹാർവി ബേബറിൻ്റെ സൈന്യം പഴശ്ശിരാജാവിനെ ആക്രമിക്കുന്നു. 1805 November 30 പഴശ്ശിരാജ കൊല്ലപ്പെടുന്നു. വേലുത്തമ്പിയും പാലിയത്തച്ഛനും. 1805 ബ്രിട്ടീഷുകാരുമായി ഉണ്ടായ കരാർ തിരുവിതാംകൂറിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി. ബ്രിട്ടീഷ് റെസിഡൻ്റായ മെക്കോളെ തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ
ഇടപെട്ട വേലുത്തമ്പി ദളവ എതിർത്തു. വേലുത്തമ്പി ദളവ കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛനുമായി ചേർന്ന് 1808 മെക്കോളയുടെ കൊച്ചിയിലുള്ള വസതി ആക്രമിച്ചു. 1809 കുണ്ടറവിളംബരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അണിചേരാൻ വേലുത്തമ്പി ദളവ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മണ്ണടിയിലുള്ളൊരു വീട്ടിൽ അഭയം പ്രാപിച്ച വേലുത്തമ്പിയെ ബ്രിട്ടീഷ് സേന വളഞ്ഞപ്പോൾ അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്തു. കുറിച്യ കലാപം. വയനാട്ടിലെ ആദിവാസികളായിരുന്ന കുറിച്യരും കുറുമ്പരും ബ്രിട്ടീഷുകാർ ആദിവാസികളുടെ ഭൂമി പിടിച്ചെടുത്തതിനെ തുടർന്ന് അവർ കലാപത്തിനൊരുങ്ങി. 1812 രാമനമ്പിയുടെ നേതൃത്വത്തിൽ കുറിച്യർ കലാപം ആരംഭിച്ചു. കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. മാപ്പിള കലാപങ്ങൾ. മാപ്പിള ലഹള. തെക്കേ മലബാറിലെ വിവിധ ഭാഗങ്ങളിൽ 19th century ബ്രിട്ടീഷുകാർക്കെതിരെ 50,000 മാപ്പിള ലഹളകൾ ഉണ്ടായി. മലബാറിലെ കർഷക പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിതനായ വില്യം ലോഗൻ മാപ്പിള കലാപങ്ങൾ കർഷക കലാപങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടി. മാപ്പിള കലാപങ്ങൾ 1921 മലബാർ കലാപത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിച്ചേർന്നു. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കാരങ്ങൾ. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, കണ്ടുകൂടായ്മ, വഴി നടക്കാനുള്ള, ക്ഷേത്രത്തിൽ കയറാനുള്ള സ്വാതന്ത്ര്യ നിഷേധമം എന്നിവ നിലനിന്നിരുന്നു. വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വാഗ്ഭടാനന്ദൻ, വി ടി ഭട്ടതിരിപ്പാട്, മാർ കുര്യാക്കോസ് എലിയാസ് ചാവറ തുടങ്ങിയവർ സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിച്ചു. സ്ത്രീകളുടെ സംഭാവന ശ്രദ്ധേയമാണ്. പാർവതി നെന്മിനിമംഗലം, ആര്യ പള്ളം, ശാരദാമ്മാൾ, കെ സി നാരായണിയമ്മ, കാളിക്കുട്ടി ആശാട്ടി തുടങ്ങിയവർ സാമൂഹ്യ മാറ്റത്തിനായി പോരാടി. ഒരു ജനാധിപത്യ സമൂഹത്തിന് വേണ്ടിയുള്ള പോരാട്ടം. ഫസ്റ്റ് വൺ ചാന്നാർ ലഹള. ചാന്നാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് കുപ്പായമോ മേൽമുണ്ടോ ധരിക്കാനുള്ള അവകാശത്തിനായി നടത്തിയ കലാപം മേൽമുണ്ട് സമരം എന്നും അറിയപ്പെടുന്നു. 1859 July 26 വസ്ത്രധാരണത്തിനുള്ള നിയന്ത്രണം നീക്കി തിരുവിതാംകൂർ രാജകീയ വിളംബരം പുറത്തിറക്കി. വൈക്കം സത്യാഗ്രഹം. 1924-25 വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള വഴിയിലൂടെ അവർണജാതിക്കാർക്ക് നടക്കാനുള്ള അവകാശത്തിനായി നടന്ന സത്യാഗ്രഹം. ടി കെ മാധവൻ, മന്നത്ത് പത്മനാഭൻ, സി വി കുഞ്ഞിരാമൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 1925 November 23 നിരത്തുകൾ എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നുകൊടുത്തു. ഗുരുവായൂർ സത്യാഗ്രഹം. അവർണജാതിക്കാർക്കും ക്ഷേത്രം തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള സത്യാഗ്രഹമാണ് 1931-32 കാലഘട്ടത്തിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം. കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, എ കെ ഗോപാലൻ, എ കെ ജി, പി കൃഷ്ണപിള്ള എന്നിവർ നേതൃത്വം നൽകി. എ കെ ജിയെയും പി കൃഷ്ണപിള്ളയെയും സവർണർ കയ്യേറ്റം ചെയ്തു. ക്ഷേത്രപ്രവേശന വിളംബരം 1936 November 12 ജാതിഭേദമില്ലാതെ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ വിളംബരം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് ഗാന്ധിജി വിളംബരത്തെ വിശേഷിപ്പിച്ചത്. പാലിയം സത്യാഗ്രഹം. കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രി പാലിയത്തച്ഛൻ്റെ വീടിന് മുമ്പിലൂടെയുള്ള നിരത്തിലൂടെ അവർണർക്ക് സഞ്ചാരത്തിനുള്ള അവകാശത്തിനായി നടന്ന സത്യാഗ്രഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP യോഗം തുടങ്ങിയ സംഘടനകൾ നേതൃത്വം നൽകി. ദേശീയ പ്രസ്ഥാനവും കേരളവും. നിവർത്തന പ്രക്ഷോഭം 1932. ശ്രീമൂലം അസംബ്ലിയിലേക്ക് സ്വത്ത് അടിസ്ഥാനമില്ലാതെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വോട്ടവകാശം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് നിവർത്തന പ്രക്ഷോഭം. ടി കേശവൻ, ടി എം വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനകീയ സമരങ്ങൾ. കയ്യൂർ സമരം 1941. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക സമരമാണ് കയ്യൂർ സമരം. 1941 March 28 നടന്ന ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് കോൺസ്റ്റബിൾ കൊല്ലപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ 4 തൂക്കിലേറ്റി. പുന്നപ്രവയലാർ സമരം. 1946 October കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം. തിരുവിതാംകൂറിനെ സ്വതന്ത്ര രാജ്യമായി നിലനിർത്താനുള്ള സർ സി പി രാമസ്വാമി അയ്യരുടെ തീരുമാനത്തിനെതിരെയായിരുന്നു സമരം. പോലീസ് വെടിവെപ്പിൽ ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു. ഐക്യ കേരള പ്രസ്ഥാനം. 1921 ഭാഷാടിസ്ഥാനത്തിലും നിലവിൽ വന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിലെ ജനങ്ങളെ പ്രതിനിധാനം ചെയ്തു. 1947 April കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ തൃശ്ശൂരിൽ വെച്ച് ഒരു ഐക്യ കേരള സമ്മേളനം ചേർന്നു. ഐക്യ കേരളം ആവശ്യപ്പെട്ട ഒരു പ്രമേയം പാസാക്കി. 1956 November 1 ഭാഷാടിസ്ഥാനത്തിലുള്ള കേരളം നിലവിൽ വന്നു. 1.25 കോടി മലയാളികൾ എന്ന പ്രസിദ്ധമായ ബുക്കുണ്ട്. ഈ കെ ആദ്യത്തെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന നമ്മുടെ EMS നമ്പൂതിരിപ്പാടിൻ്റെ 1.25 കോടി മലയാളികൾ പ്രശസ്തമായൊരു പുസ്തകമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്.
ഇതോടുകൂടി പ്ലസ് ടു ഹിസ്റ്ററിയിലെ 15 യൂണിറ്റുകളും നമ്മളിവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, 15 യൂണിറ്റുകളാണ് പ്രധാനമായിട്ടും പ്ലസ് ടു ഹിസ്റ്ററിയിൽ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.